മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് സഹോദര തുല്യനും കുടുംബ സുഹൃത്തും നടനും സംവിധായകനും നിർമ്മാതാവും പി ശ്രീകുമാർ പക്ഷെ ഇരുവരും തമ്മിൽ ഒരു കാലത്ത് കീരിയും പാമ്പും പോലായിരുന്നു മമ്മൂട്ടിയുടെ മുൻകോപവും ശ്രീകുമാറിന്റെ എടുത്തുചാട്ടവും കൊണ്ട് ഇരുവരും ബദ്ധ ശത്രുക്കളായി മാറിയ കഥ ഇപ്പോൾ പി ശ്രീകുമാർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആ സംഭവം ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പി ശ്രീകുമാറിന്റെ സംവിധാനത്തിൽ തോപ്പിൽ ഭാസിയുടെ രചനയിലിറങ്ങിയ ചിത്രമാണ് കയ്യും തലയും പുറത്തിടരുത് ഈ ചിത്രത്തിലേക്ക് നിർമ്മാതാവായ തിരുവെങ്കടത്തിന്റെ ശുപാർശ പ്രകാരം മമ്മൂട്ടിയെ അഭിനയിക്കാൻ ക്ഷണിക്കാനായി പി ശ്രീകുമാറും മണ്ണ് അന്യരുടെ ഭൂമി തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്ന മാധവനും കൂടി മദ്രാസിലെത്തുന്നു മമ്മൂട്ടി അപ്പോൾ മദ്രാസിലെ പ്രസാദ് സ്റ്റുഡിയോയിലാണ് ഉള്ളത് മമ്മൂട്ടി ഒരു വൈറ്റ് ടീഷർട്ട് ഒക്കെ ഇട്ട് നല്ല സുമുഖനായി തിളങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരനാണ് അവിടെ ശ്രീകുമാർ മമ്മൂട്ടിയുടെ അടുത്ത് ചെന്ന് സ്വകാര്യമായി പറയുന്നു ഒരു കാര്യം അവതരിപ്പിക്കാനുണ്ടായിരുന്നു ഒന്ന് വരാമോ ഇതും പറഞ്ഞ് ശ്രീകുമാറും മാധവനും കൂടി അല്പം മാറി ഒതുങ്ങി നിൽക്കുന്നു പക്ഷേ മമ്മൂട്ടി കുറെ നേരം കഴിഞ്ഞ് മമ്മൂട്ടി അവർ കരികിലേക്ക് എത്തുന്നു നിങ്ങൾ വന്നപ്പോ ഞാൻ നിന്നത് സിനിമ ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നവരാണ് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നാണ് മമ്മൂട്ടി അതിന് ന്യായീകരണം പറഞ്ഞത് ഉടനെ ശ്രീകുമാർ പറയുന്നു തോപ്പിൽ ഭാസിയുടെ കൈയും തലയും പുറത്തിടരുത് എന്ന നാടകം സിനിമയാക്കുന്നുണ്ട് ഞാനാണ് സംവിധാനം ചെയ്യുന്നത് ഈ ചിത്രത്തിന് വേണ്ടി സെപ്റ്റംബറിൽ നിങ്ങളുടെ ഒരു ഡേറ്റ് ചോദിക്കാനാണ് വന്നത് ഈ സെപ്റ്റംബറിലോ ഓ ഈ സെപ്റ്റംബറിൽ ഒന്നും ഡേറ്റ് തരാൻ പറ്റില്ല മമ്മൂട്ടി മറുപടി പറയുന്നു ഞങ്ങൾക്ക് ഒരു ദിവസം കിട്ടിയാൽ മതി അതുകൊണ്ട് അഡ്ജസ്റ്റ് ശ്രീകുമാർ വീണ്ടും പറയുന്നു പറ്റില്ല ഒരു രക്ഷയുമില്ല മമ്മൂട്ടിയുടെ മറുപടി അല്പനേരം ഇരുവർക്കുമിടയിൽ നിശബ്ദത അതിനുശേഷം ശ്രീകുമാർ മമ്മൂട്ടിയോട് അപേക്ഷിക്കുന്നു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമോ ഉടൻ മമ്മൂട്ടി പൊട്ടിത്തെറിച്ചു അഡ്ജസ്റ്റ് ചെയ്യാൻ താനാരാ എന്റെ കൂടെ പഠിച്ചയാളോ അതോ എന്റെ സ്വജാതിക്കാരനോ അതോ നമ്മൾ തമ്മിൽ വേറെ വല്ല ബന്ധവുമുണ്ടോ ഇല്ലല്ലോ പിന്നെന്തിനാ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നത് ഓർക്കാപ്പുറത്തെ മറുപടി കേട്ട് പി ശ്രീകുമാർ എളുഭ്യനായി വിളറി നിശബ്ദനായി പോയി പക്ഷെ പെട്ടെന്ന് തന്നെ മമ്മൂട്ടി ും കൂട്ടിച്ചേർത്തു ആ ഒരു കാര്യം ചെയ്യൂ ഞാൻ ഡേറ്റ് തരാം സെപ്റ്റംബറിൽ തന്നെ പടം ചാർട്ട് ചെയ്തോളൂ മമ്മൂട്ടി എന്ന മുൻകോപിയും എന്നാൽ ശുദ്ധഗതികാരനുമായ മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതമാണ് അവിടെ അനാവൃതമായത് എന്ന് ഇപ്പോൾ പി ശ്രീകുമാർ പറയുന്നുണ്ട് എങ്കിലും ആ സമയം മമ്മൂട്ടിയുടെ എടുത്തടിച്ചത് മറുപടി കേട്ട് കൺട്രോൾ പോയി നിന്ന് ശ്രീകുമാറും പൊട്ടിത്തെറിച്ചു അടുത്ത സെപ്റ്റംബറിൽ എന്റെ പടത്തിൽ അഭിനയിക്കാമെന്ന് പറയാൻ താൻ താൻ താനെന്റെ ബാല്യകാല സുഹൃത്തോ സ്വജാതിക്കാരനോ മമ്മൂട്ടി ചോദിച്ചത് അതേപടി തിരിച്ചു ചോദിച്ച് ശ്രീകുമാർ ഉറഞ്ഞു തുള്ളി അതോടെ മമ്മൂട്ടിയും ഞെട്ടി സ്തപ്തനായി ഒടുവിൽ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ശ്രീകുമാറിനെ പിടിച്ച് കാറിൽ കയറ്റി മടങ്ങിപ്പോയി ഒടുവിൽ മാധവനും അവിടെ ഉണ്ടായിരുന്നവരും ഒക്കെ ശ്രീകുമാറിനെ പിടിച്ച് കാറിൽ കയറ്റി മടക്കി അയച്ചു ശ്രീകുമാർ കലിയടങ്ങാതെ പിന്നീടും മടങ്ങി വന്ന് മമ്മൂട്ടിയെ വീണ്ടും തെറിവിളിച്ച കഥയും ശ്രീകുമാർ തന്നെ പറയുന്നു ഏതായാലും അതോടെ മമ്മൂട്ടിയും പി ശ്രീകുമാറും ബദ്ധ ശത്രുക്കളായി മാറി കയ്യും തലയും പുറത്തിടരുത് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിക്കേണ്ടിയിരുന്ന ഭാഗം ദേവൻ അഭിനയിക്കുകയും ചെയ്തു ഒടുവിൽ ഇരുവരും തമ്മിലുള്ള പിണക്കം മാറുന്നത് പ്രിയദർശൻ രാഖുലിൻ രാഗ സദസ്സിൽ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് മമ്മൂട്ടിയെ തെറി പി ശ്രീകുമാർ ഒടുവിൽ നിർമ്മാണമൊക്കെ നടത്തി പൊട്ടി തകർന്ന് തരിപ്പണമായി ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവനായി താറയിൽ വീണ് കിടന്നപ്പോൾ ഈ വിവരമറിഞ്ഞ് സ്വന്തം കാറ് കൊടുത്തയച്ച് ആലപ്പുഴയിൽ വേണുനാഗവള്ളിയുടെ സെറ്റിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് പുതിയൊരു ജീവിതത്തിന് തുടക്കമിട്ട് കൊടുത്തതും ഈ മുൻകോപക്കാരനായ മമ്മൂട്ടി തന്നെയായിരുന്നു ഇന്ന് മമ്മൂട്ടിയുടെ കുടുംബ സുഹൃത്താണ് പി ശ്രീകുമാർ സഭാരി ടി വേണ്ടി നടത്തിയ സംഭാഷണത്തിലാണ് പി ശ്രീകുമാർ ഈ അനുഭവ കഥ വിവരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ